നരകമെന്ന കാര്യമാണ്. ചെകുത്താന്മാരെല്ലാം ഇവിടെയാണ്. പക്ഷെ ആ തിരിച്ചറിവിന് എൻ്റെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു. ദാദാ നമ്മുടെ ആള്, ഞങ്ങളിവിടെ തന്നെ കാണും. കാര്യം തീർത്ത് പെട്ടെന്ന് ഇങ്ങ് പോരെ. ഫസ്റ്റ് ടൈം ആണെന്നറിയാം. കൈ വിറക്കരുത്, തീരുന്നത് അവനായിരിക്കണം. സിദ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മൈ ഫ്രണ്ട്സ് ആർ ആക്ച്വലി വെയിറ്റിംഗ് ഔട്ട്സൈഡ്, സോ ഐ ഹാവ് ടു ലീവ് നൗ. സോറി, ഐ സീ യു ടുമോറോ ദെൻ. ഓക്കെ, ബൈ. വിഷയമെങ്കിൽ പടിക്ക് പുറത്തു നിർത്തണം. അതിനെ ഏറ്റ പണി വൃത്തിയായി തീർക്കണം. അതുമാത്രം മതി മനസ്സിൽ. നീ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ കേട്ടിട്ടില്ലേ? രാജാവിനു വേണ്ടി ഭീമാകാരനായ ഗോലിയാത്തിനെ കല്ലും കവണയും ഉപയോഗിച്ച് തറ പറ്റിച്ച ആട്ടിടയനായ ദാവീദിന്റെ കഥ. ജീവിതം വഴിമുട്ടിക്കുന്ന ഗോലിയാത്തുമാരെ തോൽപ്പിക്കാൻ വേദപുസ്തകത്തിലെ കഥകളിലെ ദാവീദുമാരെ അവതരിക്കും. യഥാർത്ഥ ലോകത്തിൽ ഗോലിയാത്തിനെ എതിരിടാൻ
മറ്റൊരു ഗോലിയാത്തിനെ സാധിക്കൂ. തിരിച്ചടിക്കണമെന്ന ചോദന അവനിൽ നിലനിൽക്കുന്നിടത്തോളം, എതിരാളി തന്നെക്കാൾ ബലവാനാണെന്ന് തിരിച്ചറിവുള്ളിടത്തോളം, ഗോലിയാത്തിനെ എതിരിട്ട് തോൽപ്പിക്കാൻ ദാവീദല്ല താൻ എന്ന ബോധ്യമുള്ളിടത്തോളം, അവർക്കിടയിൽ ഒരു ഇടനിലക്കാരനായി നമ്മളുണ്ടായിരിക്കും. നീട്ടുന്ന നോട്ടുകെട്ടിന്റെ കനമനുസരിച്ച് നമ്മൾ തിരിച്ചടിക്കും, വെട്ടും, വേണ്ടി വന്നാൽ കൊല്ലും. ഈ ചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കും. ചാതം ഞരയാൻ വിധിയുള്ളവർ അതിനാട്ടിയിൽപ്പെടും. ചക്രം തിരിക്കുന്നത് നമ്മളാണെന്ന ബോധ്യത്തിൽ ആഞ്ഞടിക്കുക അവന്റെ തലച്ചോറ് ചിതറും വരെ.